നമസ്കാരം. ഉമ്മൻചാണ്ടി സർക്കാരിൽ കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം 2013 തെറിപ്പിച്ചത് അന്ന് ഭാര്യയായിരുന്ന ഡോക്ടർ യാമിനി തങ്കച്ചിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൽ ഇതാ അതിന് എതിരായി വന്നിരിക്കുകയാണ് സഹോദരി ഉഷ മോഹൻദാസ്. ഉഷയും ഭർത്താവ് റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥൻ കെ മോഹൻദാസും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗണേഷ് കുമാറിന് ആദ്യ ടേമിൽ മന്ത്രിസ്ഥാനം നിരസിച്ചതെന്നാണ് സൂചന. എന്നാൽ രണ്ടാം ടേമിൽ ഈ വിവാദം നിലനിൽക്കില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ കൂടിയാണ് മോഹൻദാസ്. വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച CAG റിപ്പോർട്ട് പരിശോധിച്ച ജുഡീഷ്യൽ സമിതി അംഗവുമായിരുന്നു അദ്ദേഹം. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ ഇടതുമുന്നണിയിൽ നടക്കവെയായിരുന്നു നാടകീയ നീക്കങ്ങൾ. എന്നാൽ ഈ വിവാദത്തിൽ കുടുംബത്തിന്റെ ഭൂരിപക്ഷ പിന്തുണ ഗണേഷ് കുമാറിനാണ്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി ബാലകൃഷ്ണന്റെ ഭാര്യയും പിള്ളയുടെ രണ്ടാമത്തെ മകളുമായ ബിന്ദു അനുജനെ പിന്തുണയ്ക്കുകയാണ് ഈ വിവാദത്തിൽ. അച്ഛന്റെ വിൽപ്പത്രം ഗണേഷ് തിരുത്തിയെന്നത് തെറ്റാണെന്നാണ് ബിന്ദു പറയുന്നത്. അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം വിൽപ്പത്രം തിരുത്തി എഴുതിയതാണ്, അതുകൊണ്ട് തന്നെ ആണെന്നാണ് ബിന്ദു പറയുന്നത്. വിൽപ്പത്രത്തിൽ ക്രമക്കേടുണ്ടാക്കിയെന്ന ആരോപണം ശരിയല്ലെന്നും ബിന്ദു പറയുന്നു. ഇതോടെ പിള്ളയുടെ രണ്ട് മക്കൾ വിൽപ്പത്രത്തെ അംഗീകരിക്കുന്നു. പിള്ളയുടെ പുതിയ വിൽപ്പത്രത്തിൽ ഏറ്റവും കുറവ് ആസ്തി നൽകിയ മകളാണ് ബിന്ദു. എന്നിട്ടും അവർക്ക് ഗണേഷിനെതിരെ യാതൊരു പരാതിയുമില്ല. ബാലകൃഷ്ണപിള്ള വിൽപ്പത്രം സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതാണെന്നും ഗണേഷ് വിൽപ്പത്രത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് ബിന്ദു പറയുന്നത്. മരണശേഷവും അച്ഛനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിൽ ദുഃഖമുണ്ടെന്നും ബിന്ദു ബാലകൃഷ്ണൻ പറയുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു എന്നാൽ ഉഷ മോഹൻദാസിന്റെ പ്രതികരണം. പ്രചരിക്കുന്ന വാർത്തകളോട് പ്രതികരിക്കാനില്ലെന്ന് ഗണേഷ് കുമാറും അറിയിച്ചു. കഴിഞ്ഞ 15 മുഖ്യമന്ത്രിയും CPM പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനെയും കണ്ട് ഉഷയും മോഹൻദാസും പരാതിപ്പെട്ടതായി സൂചന വന്നിരിക്കുന്നത്. പിതാവ് R ബാലകൃഷ്ണൻ പിള്ളയുടെ വിൽപ്പത്രം ഗണേഷ് തിരുത്തിയെന്നായിരുന്നു പരാതി. വിൽപ്പത്രത്തിൽ ഉഷയുടെ പേര് ഒഴിവാക്കപ്പെട്ടിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് ഗണേഷുമായി സംസാരിച്ച മുഖ്യമന്ത്രി കുടുംബ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ച ശേഷം വരാൻ പറഞ്ഞതായാണ് സൂചന. മന്ത്രിപദം പങ്കുവെക്കുമ്പോൾ ആദ്യത്തെ 2.5 ഗണേഷ് ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ സഹോദരിയുടെ പരാതി നിലനിൽക്കുന്നതിനാൽ അത് നിരസിക്കപ്പെട്ടു. ഗണേഷിന് 5 മന്ത്രിസ്ഥാനം നൽകാനായിരുന്നു ആദ്യഘട്ടത്തിലെ ആലോചനയെന്നും പുതിയ സംഭവ വികാസങ്ങളെ തുടർന്നാണത് മാറ്റിയതെന്നും കേരള കോൺഗ്രസ് ബി വൃത്തങ്ങൾ ആരോപിക്കുന്നു. എന്നാൽ ഉഷയുടെ ആരോപണം ശരിയല്ലെന്ന് R ബാലകൃഷ്ണപിള്ളയുടെ മനസാക്ഷി സൂക്ഷിപ്പ് കാരണം കേരള കോൺഗ്രസ് ബി കൊട്ടാരക്കര നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായ പ്രഭാകരൻ പിള്ളയും വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് രണ്ടാം സഹോദരിയും ശരിവച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.